ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻ യാത്രയുടെ വീഡിയോസാണ് നമ്മളിപ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളം വിട്ടു, കർണാടക നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു, ഹംപിയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആന്ധ്രയിലാണുള്ളത് കേട്ടോ. ആന്ധ്രയിൽ നിന്ന് നമ്മൾ തെലങ്കാന പോകാനുള്ളൊരു ഐഡിയയിലാണ്. തെലങ്കാനയിൽ ഗദ്വാൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത്. ഗദ്വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഗദ്വാൾ എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച്. അരുന്ധതി എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ എന്താണ്, അരുന്ധതി സിനിമയിൽ കാണിക്കുന്നത് പോലെയാണോ, കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു പേര് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മളൊരു കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കല്ലുകൾ എന്തോ ചെറിയ കല്ലുകൾക്ക് മുകളിൽ വലിയ കല്ലുകളൊക്കെ ഇരുന്നിട്ട് എങ്ങനെ വീഴാതിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അതേപോലെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് സംഭവം എന്താ പറയുക, കല്ലുകളിങ്ങനെ ഒരു കല്ലിൻ്റെ മണ്ടയിൽ മറ്റൊരു കല്ല് വെച്ച പോലെയാണ് ഇരിക്കുന്നത്. അതെല്ലാം തന്നെ വീഴാതെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്രയാണ്. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് കുറേ ആട്ടിൻപറ്റം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പുഴ കണ്ടോ, ഈ ഒരു പുഴയുടെ അപ്പുറം വന്നിട്ട് തെലങ്കാനയും ഇപ്പുറത്തോട്ട് ആന്ധ്രാപ്രദേശുമാണ്. മുമ്പ് ആന്ധ്രയുടെ ഭാഗമായിരുന്നു തെലങ്കാനയും ആന്ധ്രാപ്രദേശും, ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്സായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തെലങ്കാനയിൽ ഗദ്വാളിലേക്കുള്ള യാത്രയാണ്. ഈ പാലം കടന്നു കഴിഞ്ഞ് നമ്മൾ ബോർഡർ കടന്നു. അത് വൺ വേ ട്രാഫിക്കാണ്. ഇപ്പോൾ അപ്പുറത്തെ പാലത്തിൽ എന്തോ പണി നടക്കുന്ന കാരണം വൺ വേ ട്രാഫിക്കാണ്. ഇതുവരെ വന്ന റോഡുകളെല്ലാം എന്താ പറയുക, നല്ല റോഡുകളായിരുന്നു കേട്ടോ. വന്ന റോഡുകളെല്ലാം നല്ല റോഡുകളായിരുന്നു. പലതരം കാഴ്ചകൾ, ഗ്രാമത്തിൻ്റെയും അതുപോലെ തന്നെ കർഷകരുടെയൊക്കെ പലതരം കാഴ്ചകളും ചിത്രങ്ങളും എല്ലാം നമ്മൾ പകർത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്കതൊരു ഹെൽപ്പായിരിക്കും. ഇപ്പം നമ്മൾ തെലങ്കാനയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ തെലങ്കാന എത്തി. നടുക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഇടയ്ക്ക്. ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ പുഴയുടെ അപ്പുറം തെലങ്കാനയും ഇപ്പുറം എന്താ പറയുക ആന്ധ്രയാണെന്നുള്ളത്. ആ പാലം കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റോഡൊക്കെ കിട്ടി കേട്ടോ നമുക്ക്. ഒരു ടോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ബൈക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ടോള് കൊടുക്കാതെ തന്നെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കാരണം നമ്മളെ ആക്ച്വലി ഒരു സ്ഥലത്ത് ബൈക്കിനും ടോൾ കൊടുക്കേണ്ടി വന്നു. ബാംഗ്ലൂരിൽ ഒരു റോഡിന് ബൈക്കിനും ടോൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. അതെന്തോ പ്രൈവറ്റ് റോഡാണെന്ന് തോന്നുന്നു, നാഷണൽ ഹൈവേ ഒന്നും അല്ല. അത് എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ റോഡ് ചെയ്യുന്നവർ തന്നെ ടോള് പിരിക്കുന്ന പരിപാടിയുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗദ്വാൾ റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്തു കേട്ടോ. കുറേ വിജനമായ പ്രദേശങ്ങളാണ്, വീടുകളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത കുറേ വിജനമായ പ്രദേശമാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. ഏ വക്കോലും കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടോ, കച്ചിയും കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. അത് ഫുള്ള് ലോഡ് ചെയ്തിട്ടൊരു ട്രാക്ടറിൽ കൊണ്ടുപോവുകയാണ് അവർ. ഇതുപോലെയുള്ള ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ആർ ടി സി ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗദ്വാളിലേക്കുള്ള എൻട്രി പോയിൻ്റ് കയറി. ഇവിടെ നമുക്ക് ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ സ്ട്രീറ്റ് ലൈറ്റിനും ഓരോ ഡിസൈനിലൊക്കെയാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ചെയ്തത്. അതുമാത്രമല്ല നടുക്ക് കംപ്ലീറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. റോഡിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. എന്താണ് ഗദ്വാൾ, നമ്മൾ ഏകദേശം ഗദ്വാൾ എത്താറായി കേട്ടോ.
ഇവിടെ വന്ന് ആക്ച്വലി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇതല്ല, അത് വേറൊരു സൈറ്റാണ്. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ പോകണം. പക്ഷെ വേറൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു. അതായത് നമ്മളൊരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു ഫീൽ തരുന്ന ഒരു മാർക്കറ്റ്, കാളവണ്ടികളും ഇത് ആ കിടക്കുന്നതൊക്കെ കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. കപ്പലണ്ടിയുണ്ട്, ചോളമുണ്ട്. അപ്പോൾ ആ പഴയൊരു കാഴ്ച തരുന്നു. അതാണ്ട് നെല്ല് ചാക്ക് കെട്ടി വയ്ക്കുന്നു, അടുത്തൊരു കാളവണ്ടിയിൽ എന്താ പറയുക ചാക്ക് നിറച്ച് നിൽക്കുന്ന കാഴ്ച. ഒരു പഴയ കാലഘട്ടത്തിലെത്തിയ ഫീലാണ് ഈ ഒരു നഗരത്തിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് തോന്നി. ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ അവിടുത്തെ കോളേജാണ്. അതേപോലെ തന്നെ പല സ്ട്രക്ചേഴ്സും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു വില്ലേജ് ടൗണാണ്, വേറെ അധികം കാഴ്ചകളൊന്നും ഇവിടെ നമുക്ക് കാണാനില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് പണി കിട്ടി എന്ന് വേണം പറയാൻ. വേറെ ഏതെങ്കിലും സൈറ്റ് നോക്കേണ്ടതായിരുന്നു കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിന്ന് തെലങ്കാനയുടെ ഈ ഒരു സ്ഥലം മാത്രം കവർ ചെയ്ത് നമ്മൾ ആന്ധ്രയിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ഡീവിയേഷൻ കണ്ടു കേട്ടോ. ഇവിടെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു അമ്പലത്തിൻ്റെ ഒരു എന്താ പറയുക കൽമണ്ഡപങ്ങളും കാര്യങ്ങളും. ഇവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ബോട്ടിങ്ങും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം സമയം അധികം പാഴാക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ വേറൊരു കാഴ്ച നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു, അതിലേക്കാണ് നമ്മുടെ ഇനി അടുത്ത യാത്ര. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കണ്ടു. അപ്പോൾ അതെന്താണെന്നുള്ള കാണാൻ കണ്ടിട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എന്നുള്ളൊരു ഐഡിയയിലാണ്. ഇവിടെയൊക്കെ അവർ ഈ കല്ലിൻ്റെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കല്ല് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. വേറെ ഇതൊന്നുമല്ല, കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഗോപുരവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അധികമൊന്നും ആവശ്യം പോലെ കല്ല് കിട്ടുന്നൊരു പ്രദേശം ആയതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നത്. ഈ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും എന്താ പറയുക ജ്യൂസ്, കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ തടിയിൽ മെഷീൻ ഉണ്ടാക്കിയിട്ട് അതിൽ കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തടി കൊണ്ട്. അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കരിമ്പൻ ജ്യൂസിന്. ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഫ്രഷായിട്ട് തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തെലങ്കാനയുടെ ഹൈവേകളിൽ സൂര്യാസ്തമയവും കണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആന്ധ്രയിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.